ഈ ബ്ലാക്ക് മാസ് പോലുള്ള പ്രവൃത്തികൾ, അത് ബഹുമാനപ്പെട്ട വൈദികർ പറഞ്ഞതുപോലെ കത്തോലിക്ക വിശ്വാസത്തിനെതിരാണ്, അത് ആത്മീയമായ നാശം വരുത്തി വെക്കുന്നു, മാനസികമായ നാശം വരുത്തി വെക്കുന്നു ബ്ലാക്ക് മാസ് പോലുള്ള പ്രവൃത്തികൾ. അതോടൊപ്പം തന്നെ മറു സൈഡിൽ ഒരു രാജ്യത്തിൻ്റെ നിയമത്തിൻ്റെ ചട്ടക്കൂടിൻ ഉള്ളിൽ നിന്നുകൊണ്ട് നാം ചിന്തിച്ചു നോക്കുമ്പോൾ പല അധാർമികമായിട്ടുള്ള പ്രവർത്തനങ്ങളും നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, ലൈംഗികമായ അരാജകത്വം, ഒപ്പം തന്നെ ഡ്രഗ്സിൻ്റെയൊക്കെ യൂസേജ്, കൊലപാതകങ്ങൾ, അബോർഷൻ, ഈ ശിശുഹത്യ പോലുള്ള കാര്യങ്ങളൊക്കെ അവിടെ അരങ്ങേറുന്നു. അത്തരം കാര്യങ്ങളൊക്കെ അരങ്ങേറുന്നുണ്ടെങ്കിലും നേരത്തെ നാം മാധ്യമങ്ങളുടെ ഒരു നിശബ്ദത പറഞ്ഞു. പക്ഷേ നിയമപരമായിട്ട് നോക്കുമ്പോൾ പലപ്പോഴും അത്തരം സംഘങ്ങൾക്കെതിരെ ഒരു നിയമപരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതായി നാം കാണില്ല. അത്തരം സംഭവങ്ങൾ നാം തന്നെ കാണുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ക്രൂരമായ കൊലപാതകങ്ങളൊക്കെ അരങ്ങേറുമ്പോഴായിരിക്കാം അത്തരം സംഘങ്ങൾ അതിന് പിന്നിലുണ്ട് എന്നൊക്കെ വാർത്തകൾ വരുന്നു. നമുക്കറിയാം, വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് നടന്ന ഒരു കൊലപാതകം നമുക്കറിയാം. ഒരു വ്യക്തി സ്വന്തം കുടുംബാംഗങ്ങളെ അതിക്രൂരമായി കൊല ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം, ഒരു നിയമപരമായിട്ടുള്ള ഒരു നടപടി അല്ലെങ്കിൽ അന്വേഷണം ഒന്നും എന്തുകൊണ്ട് ഈ സംഘങ്ങളിലേക്ക് എത്തിച്ചേരുന്നില്ല? നമ്മുടെ ഇന്റലിജൻസ് സംവിധാനങ്ങളൊന്നും ഇവരുടെ പ്രവർത്തനങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുകയാണോ അതോ കാണാതെ പോവുകയാണോ? ശ്രീ ജോൺസൺ, ഇത്തരം നെഗറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ പൈശാചികമായിട്ടുള്ള അല്ലെങ്കിൽ നിഗൂഢമായ ശക്തികളെ ആരാധിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും അതിനുവേണ്ടി സംഘം ചേരുകയും ഒക്കെ ചെയ്യുന്നവർക്കെതിരെ നിയമപരമായ നടപടികൾ പലപ്പോഴും ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇപ്പൊ നമ്മുടെ തന്നെ കേരളത്തിലെ ഒരു അനുഭവം നോക്കിയാൽ, കേരളത്തിൽ ഇപ്പം നരബലി എന്ന് പറയുന്ന വലിയ കൂടുതലൊക്കെ സൃഷ്ടിച്ച സംഭവം ഉണ്ടായി കഴിഞ്ഞപ്പോൾ നമ്മൾ ഉടനെ രാഷ്ട്രീയ നേതാക്കളും എല്ലാവരും പ്രഖ്യാപിച്ചു, പറഞ്ഞ അധികാരികളെല്ലാം പ്രഖ്യാപിച്ചു അന്ധവിശ്വാസത്തിനെതിരെയുള്ള ബില്ല് ഉടനെ നിലവിൽ നിയമം കരട് രൂപമൊക്കെ തയ്യാറായി ചർച്ചയ്ക്ക് വന്നപ്പോഴത്തേക്ക് ഇപ്പോൾ പല കൂടിയിൽ നിന്നും ഇത് സംബന്ധിച്ച ആശയക്കുഴപ്പവും എതിർപ്പും അതിനെ അതിന്റെ വിശദാംശങ്ങളെ സംബന്ധിച്ചുള്ള തർക്കങ്ങളും ഒക്കെ ഉയർന്നു കഴിഞ്ഞു. കാരണം ഒരാളുടെ വിശ്വാസം എന്ന് പറയുന്നത് മറ്റൊരാൾക്ക് ചിലപ്പം അന്ധവിശ്വാസമായിട്ട് തോന്നുന്നു, അല്ലെങ്കിൽ മറ്റൊരാളുടെ അന്ധവിശ്വാസം ഒരു കൂട്ടർക്ക് വിശ്വാസം, ഇപ്പൊ ഇതെങ്ങനെ വേർതിരിക്കും എന്നുള്ളതിനെ കുറിച്ച് ഭരണക്കാർക്കും വലിയ ആശയക്കുഴപ്പം നിലവിലുണ്ടെന്നാണ് അവർ ഇത് വൈകിപ്പിക്കുന്നതിന്റെ പിന്നിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. എങ്കിലും നമ്മൾ അടിസ്ഥാനപരമായിട്ട് ലോകമെമ്പാടും നോക്കിക്കഴിഞ്ഞാൽ ക്രിസ്തു മുന്നോട്ട് വെച്ച മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ നിയമ സംഹിതയാണ് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും കാലാകാലങ്ങളിൽ ഡെവലപ്പ് ചെയ്ത് ആധുനിക സമൂഹത്തിൽ വന്നിട്ടുള്ളത്. അതിന്റെ പ്രത്യേകതകളാണ് സമൂഹത്തിൽ കാണുന്നത്. സ്റ്റാൻഡേച്ചിനും അരണച്ചിനും മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഈ നമ്മുടെ ഫ്രീമേസൺ പോലെയുള്ള സംഘങ്ങൾ ഭരണ തലങ്ങളിലേക്ക് വരെ നിഗൂഢമായ രീതിയിൽ കടന്നു കയറിയിട്ടുണ്ട്. അവർക്ക് പരസ്പരം തിരിച്ചറിയാൻ ചില സിമ്പൽസ് ഒക്കെ ഉണ്ട്, ചില ഷേക്ക് ഹാൻഡുകൾ, അതുപോലെ അവർ ചില ഉപയോഗിക്കുന്ന ചില കോഡ് വാക്കുകൾ, ഇതിലൂടെയൊക്കെ ഫ്രീമേസൺ ആയിട്ടുള്ള വേറൊരു വ്യക്തിയെ ഇവർക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഇപ്പോൾ ഇതിനെക്കുറിച്ച് ഇതിന്റെ ഏറ്റവും വലിയ അപകടമായിട്ട് പലരും ഇതിനെക്കുറിച്ച് പഠിച്ചവർ ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം, ഫ്രീമേസൺ ആയിട്ടുള്ളവർ ഇപ്പോൾ ഉന്നതമായ അധികാര കേന്ദ്രങ്ങളിലും സ്ഥാനങ്ങളിലും ഒക്കെ കടന്നു കയറുകയും പ്രത്യേകിച്ച് ഇപ്പൊ ഒരു കോടതിയിലെ ജഡ്ജിയായിട്ട് ഒരു ഫ്രീമേസൺ ആയിട്ടുള്ള ഒരു വ്യക്തി വന്നാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. പക്ഷെങ്കിൽ ഇവര് സംസാരത്തിൽ ഉപയോഗിക്കുന്ന ചില കോഡ് വാക്കുകൾ ഉപയോഗിച്ച് വേറൊരു ഫ്രീമേസനായിട്ടുള്ള ഒരാളെ ഇവർക്ക് തിരിച്ചറിയാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇങ്ങനെ വരുന്ന വ്യക്തികൾക്ക് കോടതിയിൽ നിന്ന് ഒരുപക്ഷെ അനുകൂലമായ വിധികൾ സമ്പാദിച്ചെടുക്കാൻ കഴിയുന്നുണ്ടെന്ന് ലോകമെമ്പാടും അതിനെക്കുറിച്ച് സംശയിക്കുന്നവർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഭരണകൂടങ്ങളിൽ കടന്നു കയറുന്ന ഇങ്ങനെയോ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന വ്യക്തികൾ ലോകമെമ്പാടും നന്മയ്ക്ക് അതീതമായ നന്മയ്ക്കെതിരെ നിൽക്കുന്ന നന്മയുടെ നന്മയിൽ നിന്ന് രൂഢമൂലമായ നിയമങ്ങളെ മാറ്റിയിട്ട് തിന്മയെ പ്രഘോഷിക്കുകയും തിന്മയുടെ വശങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന നിയമങ്ങൾ പല രാജ്യങ്ങളിലും പല സ്ഥലങ്ങളിലും നടപ്പാക്കിയെടുക്കുകയും ചെയ്യുന്നതൊക്കെ ആയിട്ടുള്ള വലിയ ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. നമുക്കത് ഇതുപോലുള്ള പല കാര്യങ്ങളും പലപ്പോഴും നമുക്ക് തെളിയിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു വസ്തുത. ഇപ്പം ഇലന്തൂരിൽ നടന്ന നരബലി പോലും തെളിയിക്കണമെങ്കിൽ പോലീസ് വളരെ കഠിന പ്രയത്നം ചെയ്യേണ്ടി വരും. അതൊരു അന്ധവിശ്വാസത്തിന്റെ പേരിൽ അല്ലെങ്കിൽ ഇങ്ങനെ പൈശാചികമായ കാരണങ്ങളുടെ പേരിൽ കൊല നടത്തിയതാണെന്നുള്ളത് തെളിയിക്കാൻ പോലീസ് ഏറെ കഷ്ടപ്പെടേണ്ടി വരും. നിഗമനങ്ങൾ തെളിവുകളൊക്കെ ശേഖരിച്ചെടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് ഇങ്ങനെയുള്ള കേസുകളിൽ. പലപ്പോഴും ഇത് മനസ്സിന്റെ തലത്തിലും വിശ്വാസത്തിന്റെ തലത്തിലും ഒക്കെ നിന്ന് പ്രവർത്തിക്കുന്ന പല കാരണങ്ങളായതുകൊണ്ട് ഇതിന് കൃത്യമായ തെളിവുകൾ ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് തന്നെ പോലീസിന് പലപ്പോഴും ഇതിന്റെ പേരിൽ നിയമപരമായ നടപടികൾ എടുക്കുവാൻ കഴിയാതെ വരും. അതുകൊണ്ട് തന്നെ ഇത്തരം ശക്തികൾക്കെതിരെയുള്ള ബോധവൽക്കരണമാണ് അടിയന്തരമായിട്ട് സഭ കുറച്ചുകൂടി ശക്തമാകണം. നമ്മുടെ കുട്ടികളെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് പഠിപ്പിക്കണം. നമ്മളതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് കൊണ്ട് ചിലപ്പോൾ അത് കൂടുതൽ അവർ കൂടുതൽ സന്തോഷിച്ചേക്കാം എന്നൊക്കെ സ്റ്റാൻഡേഴ്സ് സൂചിപ്പിച്ചു. എങ്കിൽ പോലും നമ്മൾ എല്ലാവരെയും പഠിപ്പിക്കേണ്ട, പക്ഷെ തെരഞ്ഞെടുക്കപ്പെട്ടവരെയെങ്കിലും കുറച്ച് ആൾക്കാരെ ഇതിനെക്കുറിച്ച് ബോധവൽക്കരിക്കുകയും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഒരു
അറിവ് നമുക്ക് ഒളിച്ചു വെക്കാൻ പറ്റത്തില്ല. ഏതെങ്കിലും കാര്യങ്ങൾ തമസ്കരിച്ചത് കൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ അതിൽ നിന്ന് അത് ലോകം അറിയാതെ പോകും, അല്ലെങ്കിൽ ആരും കാണത്തില്ല എന്ന് നമുക്ക് പറയാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കാരണം നമ്മുടെ തീർച്ചയായും. ജീവിതത്തിന് ചുറ്റും ഇൻഫർമേഷനാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള നമ്മൾ അത് പറഞ്ഞു കൊടുത്തില്ലെങ്കിലും നമ്മൾ അതിനെക്കുറിച്ച് പറയാൻ മടിക്കുകയാണെങ്കിൽ പോലും അവർക്കത് കിട്ടാൻ 100 കണക്കിന് സോഴ്സുകൾ അവരുടെ ചുറ്റുപാടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് മിതമായ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാത്ത രീതിയിൽ കുട്ടികളെയാണെങ്കിലും അല്ലെ അധ്യാപകരെയാണെങ്കിലും അല്ലെങ്കിൽ ഇത് പഠിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരെയാണെങ്കിലും ഇത് പഠിപ്പിക്കുകയും അവരെക്കുറിച്ച് ഇതിനോട് ജീവിതത്തിൽ ജാഗ്രത പുലർത്തുവാനുള്ള നിർദ്ദേശം കൊടുക്കുകയും ചെയ്യേണ്ടത് അടിയന്തരമായ ഒരു ആവശ്യമാണ്. സഭ ഉൾപ്പെടെ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.